ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ തൈൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒരു അടുപ്പ് ഉണ്ടാക്കണത്. ഇത് ഒരേ ഫ്ലാറ്റിൽ നിന്ന് മേലിൽ നിന്ന് താഴോട്ട് വറക്ക് വെക്കുന്ന ഒരു അടുപ്പാണ് ഞാൻ ഇവിടെ നിർമ്മിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഇവിടെ അടുപ്പ് നിർമ്മിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പ് ഒരു കനേഡിയൻ അടുപ്പ് ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അതിൽ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളും കുറച്ച് പേര് നെഗറ്റീവ് അഭിപ്രായങ്ങളും പറയുന്നത്. അവരെ കമൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ജസ്റ്റ് ഒരു രൂപമാണ് ഉണ്ടാക്കിയത്, അപ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. കാരണം കോയില് കുറച്ച് അടുത്താന്ന് ഞാൻ വെച്ചിരുന്നത്, കാരണം അത് ഒരടി ടൈലായിരുന്നു. അത് റെഡിക്ക് ചെയ്യേണ്ടത് 16x16 ടൈലിലാണ്. അപ്പോൾ ഒന്നും കൂടെ കോയില് നമുക്ക് നീക്കി കൊടുക്കുകയും ചെയ്യും, അത്യാവശ്യം സ്പേസും ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ രണ്ടടി നീളം ഒരടി വീതിയും ആ ഒരു ലെവൽക്കാണ് ഈ ഒരു അടുപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫുള്ള് ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മേലിൽ നിന്ന് താഴോട്ട് ചെരിച്ചിട്ടാണ് വിറക് വെക്കുന്ന, സ്പേസൊക്കെ ക്ലിയർ ആക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അടുപ്പ് ഉണ്ടാക്കുക. ഇതിന് ആവശ്യമായത് നമുക്ക് ടൈൽസ്, പിന്നെ അതേപോലെ തന്നെ സിമെൻറ്റ്, എം സാൻഡ്, മെറ്റൽ. ബേബി മെറ്റലാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് നമ്മളിവിടെ കോൺക്രീറ്റ് ഉണ്ടാക്കേണ്ടത്. കട്ട് ചെയ്ത് വെച്ച ടൈലാണ്, 4x2 ടൈലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ 1x വീതിക്ക് 2x നീളത്തിന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബാക്കി അതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം. പേപ്പർ വിരിച്ച് സെറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈൽസും കൂടെ ഇതുമ്പോൾ ഒട്ടിപ്പൊടിക്കും. അപ്പോൾ ആദ്യം അടിയിലൊരു പേപ്പർ വിരിക്കുക. ടൈൽസ് വെക്കുമ്പോൾ അങ്ങോട്ടും കൊണ്ട് ഇളകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൈഡിലും കല്ല് വെക്കും. അതിന് പുറമെ പെട്ടെന്ന് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചരട് ഉപയോഗിച്ചോ കയർ ഉപയോഗിച്ചോ നന്നായിട്ട് കെട്ടി കൊടുക്കുക. അഥവാ ടോപ്പിലും അടിയിലും അത് കറക്റ്റ് നമ്മുടെ കണന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ അഥവാ ക്രോസായി ഇരിക്കാതെ ക്ലിയർ ആക്കി പരമാവധി ഉഷാറാക്കുക. എന്നാലേ നമുക്ക് ഒന്ന് കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ചരടോ കയർ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടുക. ടൈൽസ് വെച്ച് 4 പോറം ക്ലിയർ ആക്കിയിട്ടുണ്ട്. താഴെ മേലും കയറുകൊണ്ട് നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. അഥവാ ചിരട്ട ഉപയോഗിച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. അത് ബാക്ക് തള്ളാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോൺക്രീറ്റ് ചെയ്യണം. നമ്മൾ നല്ല സ്ട്രോങ്ങിൽ കോൺക്രീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം നമ്മൾ ആ ടൈൽ സെറ്റാക്കി അതിൻ്റെ അടിയിൽ ഒരു 2 ഇഞ്ചിൻ്റെ അടുത്ത് ഇട്ട് ക്ലിയർ ആക്കുക, ഒരേപോലെ ആക്കി കൊടുക്കുക. പൈപ്പ് എന്ന് പറഞ്ഞ ഇതാണ്. ഇത് ഞാൻ കറക്റ്റ് ഒരു 5 ഇഞ്ചിക്ക് വായു കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് ചെരിച്ച് വെക്കണോണ്ട് നല്ല ഹൈറ്റിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. മേലെ 1 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്, അടിയിൽ 1 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. ബാക്കിയുള്ള ഭാഗം കറക്റ്റ് ഈ ഒരു വീതി 5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു 8 ഇഞ്ചിൻ്റെ ഉണ്ട്, കാരണം നമ്മൾ ചെരിഞ്ഞിട്ടാണ് വിറക് വെക്കുക. അപ്പോൾ വിറക് ഓട്ടോമാറ്റിക്കലി ഇറങ്ങി പോവുകയും ചെയ്യും, നമുക്കൊന്നുകൂടെ ഉഷാറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണം. ഇത് ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് കറക്റ്റ് നമ്മളെ പുക പോകണ പൈപ്പിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് ഇങ്ങോട്ട് വിട്ടിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്യുക. ഇതിൻ്റെ നേരെ ബാക്കിൽ ഒരു 2 ഇഞ്ച് താഴത്തേക്കും ഒരു 1.5 ഇഞ്ച് വീതിക്ക് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കൂടെയാണ് നമുക്ക് പുക പോവുക. ഇത് ഞാൻ വെച്ചതിന് ശേഷം ക്ലിയറായി നിങ്ങൾക്ക് കാണിച്ചു തരാം. കറക്റ്റ് സെൻറ്ററിൽ വെക്കുക, സെൻറ്ററിലല്ല, അഥവാ ഇവിടെ നിന്ന് ഒരു 4-5 ഇഞ്ച് ഗ്യാപ്പിൽ വെക്കുക. ഇവിടെ ഒരു കോലും പോകും. അപ്പോൾ നമ്മളെ പാത്രം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോയലുമ്പോൾ യാതൊരു കാരണവശാലും തട്ടരുത്. ആ ലെവൽക്ക് സെറ്റ് ചെയ്യുക. ഈ ഒരു വായു ഭാഗത്ത് 2 സൈഡിലും ആദ്യം നമുക്ക് ടൈൽ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള സ്പേസ് ക്ലിയർ ചെയ്യണം. അഥവാ ഇപ്പുറത്തേക്ക് സെൻറ്ററിക്ക് കോൺക്രീറ്റ് വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യുക. എന്നിട്ട് വേണം ബാക്കിയുള്ള എല്ലാ ഭാഗത്തും കോൺക്രീറ്റ് ചെയ്യാൻ. ഈ ഒരു ഭാഗം വരെയാണ് പിന്നെ നമ്മൾ കോൺക്രീറ്റ് ഈ ഒരു ബാക്ക് സൈഡിൽ നടക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ പോക്കോലിൽ കട്ട് ചെയ്ത് ക്ലിയർ ആക്കാനൊക്കെ ഉള്ളത് കട്ട് ചെയ്യണം. ആദ്യം നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യുക. അപ്പോൾ നമ്മൾ 2 പീസ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു ഗ്യാപ്പിൽ ക്ലിയർ ചെയ്ത് വെക്കണം. കട്ട് ചെയ്ത ടൈൽസ് പീസ് നമ്മൾ വിറക് വെക്കുന്നതിൻ്റെ ഈ ഒരു 2 ഭാഗത്തും ക്ലിയർ ചെയ്ത് വെച്ചു കൊടുക്കുക. ആ
അത് ഈ ഒരു ഭാഗത്ത് അത് വെക്കുമ്പോ നമ്മള് ഈ ഒരു ടൈൽസിന്റെ ഏകദേശം ഒപ്പാക്കി വെക്ക. അപ്പൊ ഈ ഒരു രണ്ട് ഭാഗത്തും ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ വായുഭാഗമാണ് ഇത്, വിറക് വെക്കുന്ന ഭാഗമാണ്. അപ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺക്രീറ്റ് സൈഡിൽ നടക്കുമ്പോൾ ഇളകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇസ്റ്റി എന്തെങ്കിലും ക്ലിയർ ആക്കി വെച്ചുകൊടുക്കുക. കോൺക്രീറ്റ് ക്ലിയർ ആയിട്ടുണ്ട്, അത് നാല് പുറം ഇട്ടുകൊടുക്കുക. നന്നായിട്ട് ഫില്ലാക്കാം കേട്ടോ, എന്നാലേ നമ്മളെ ടൈൽസിന് കയറി പിടിക്കുള്ളൂ. അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പുക പോണ ഈ ഒരു ഭാഗം വരെ കോൺക്രീറ്റ് ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. കോൺക്രീറ്റ് സെറ്റ് ആകത്തോണ്ട് ഈ ഒരു വെള്ളം വലിയ വേണ്ടിട്ട് നമുക്ക് കുറച്ച് സിമെന്റ് പൊടിയിട്ട് ആ വെള്ളം ഒന്ന് വലിയിപ്പിക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് രണ്ട് ടൈൽസ് പീസ് കറക്റ്റ് ക്ലിയർ ചെയ്തിട്ട് അളവെടുക്കണം. ഇതുപോലത്തെ രണ്ട് ടൈൽസ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു രണ്ട് ഭാഗത്ത് ക്ലിയർ ചെയ്ത് വെച്ചെടുക്കാം. ഇതിൽ കൂടെ നമ്മൾ പുക പാസ് ചെയ്യാം. ഈ ഒരു ഭാഗം ഒരു കാലിഞ്ചിക്ക് താത്തി കൊടുക്കണ്ട. അപ്പോൾ ഒന്ന് മേടി ക്ലിയർ ചെയ്യുക, കാരണം നമ്മൾ ഈ ഒരു പോക്കലും ഒക്കെ ഉള്ള സ്പേസ് ഇവിടെ കാണണം. അപ്പോൾ പോക്കൽ കോൺക്രീറ്റിൽ സെറ്റാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് താഴ്ന്നിരിക്കണം എന്ന് പറയുന്നത്. ടൈൽസ് പീസ് വെച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ കഴിഞ്ഞ കനേഡിയൻ അടുപ്പിൽ സെറ്റ് ചെയ്ത അതേ പോക്കോയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇരുമ്പിൻ്റെ പൈപ്പാണ് ഇത്, 2 ഇഞ്ച് വീതിയുണ്ട്. അത് നിങ്ങൾക്ക് പോക്കോയിൽ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ 3 ഇഞ്ചിൻ്റെ ഒക്കെ ആക്കാം. ഓവർ വലുപ്പത്തിൻ്റെ ആവശ്യമില്ല, ഒരു സിംഗിൾ അടുപ്പല്ലേ, ഓവർ വലുപ്പത്തിൻ്റെ ആവശ്യമില്ല. ഇത് ഞാൻ 2.5 അടി നീളമുള്ളൂ ഈ പൈപ്പ്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നീട്ടുക കുറക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പരമാവധി നമ്മളൊരു വീടിൻ്റെ 10 അടി 8 വരെയൊക്കെ പൊന്തിച്ചാൽ. അപ്പോൾ ഞാൻ ഈ ഒരു പൈപ്പാണ് ഇവിടെ സെറ്റ് ചെയ്യണത്, ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്യുക. ക്ലിയർ ആയിട്ട് എടുത്തുനിന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ ഈ വെച്ചതിൻ്റെ 4 ഭാഗവും വീണ്ടും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഫില്ലാക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ടൈൽസ് പീസ് വെച്ചിട്ടുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ ഇരിക്കാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം. ഈ ഒരു പോക്കോലിന് ഈ ഒരു അളവ് എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു ടൈൽസിൻ്റെ പീസ് എടുക്കണം. എന്നിട്ടാണ് ഇതിൻ്റെ മേലെ മൊത്തത്തിലൊന്ന് കോൺക്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗം അടഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ക്ലിയർ ചെയ്യുക, ടൈൽസ് പീസ് വെച്ച് ഒന്ന് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഒരു ഭാഗത്ത് ചെറിയൊരു റൗണ്ട് ഇട്ട് കൊടുക്കണം. ടൈൽസ് വെച്ചിട്ടുണ്ട്, ഈ ഒരു കറക്റ്റ് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടൈൽസ് പീസ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പോക്കോല് സെറ്റ് ചെയ്യുക, ഭാഗത്ത് നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടൈൽസിൻ്റെ ഒപ്പം വേണം കോൺക്രീറ്റ് ചെയ്യാൻ ടോപ്പ്. അപ്പോൾ നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ ടൈൽസ് ഫിനിഷിങ് ചെയ്യും. ഇത് ഫുള്ള് കോൺക്രീറ്റ് ഫില്ലാക്കിയതിന് ശേഷം ക്ലിയർ ആക്കിയാൽ മതി. നമ്മൾ പോക്കോല് സെറ്റ് ചെയ്യണതിൻ്റെ മുമ്പേ നമുക്ക് ആദ്യം അതിൻ്റെ ടോപ്പിൽ ഈ ഒരു ടൈൽസ് വെച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് വായും മറ്റുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മാർക്ക് ചെയ്ത് ക്ലിയർ ചെയ്യണം. എന്നാലേ നമ്മളെ പോക്കോല് ക്ലിയർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മാർക്ക് ചെയ്യാം. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്യുക. വിറക് വെക്കണ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ആ റൗണ്ട് നമുക്ക് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പെൻസിൽ കൊണ്ട് അടിയിൽ കൂടെ കറക്റ്റ് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുക. പോക്കോയില് സെറ്റ് ചെയ്യാം, നല്ല ഫുൾ ഗ്രൗട്ട് വെച്ച് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ മേലെ ഒട്ടിക്കാനുള്ള ടൈൽസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു സൈഡ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അത് നല്ല ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയറായി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം പോക്കോല് ഇവിടെ താങ്ങി നിർത്തുക, രണ്ട് സ്റ്റി വെച്ചിട്ട്. പിന്നെ നമ്മൾ ടൈൽസ് സെറ്റ് ചെയ്യുമ്പോൾ ഫുൾ ക്ലിയർ ആവും. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഗ്രൗട്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ടൈൽസ് നമ്മൾ സെറ്റ് ചെയ്യാം, എല്ലാ ഭാഗത്തും ക്ലിയർ ചെയ്ത് ഗ്രൗട്ടാക്കി കൊടുക്കുക. നമ്മൾ ടൈൽസ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, കാരണം ചവിട്ടി പൊട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ടൈൽസ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടൈൽസ് ഇവിടെ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വെച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മേടി സെറ്റ് ആക്കട്ടോ. ഇതേപോലത്തെ ഒരു കാസ്റ്റൻ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ഇവിടെ കറക്റ്റ്
ലൈറ്റ് ക്ലിയർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഗ്രൗട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. ഫുള്ള് ഗ്രൗട്ടിൽ ആദ്യം ഈ ഒരു വക്കത്ത് ഫുള്ള് ഗ്രൗട്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കാസ്റ്റിന് തവിട് ഈ ടൈൽസിൻ്റെ ഒപ്പം വെച്ച് കൊടുക്കുക. നമുക്ക് ഈ ഒരു വായു നന്നായിട്ട് ചെരിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ താഴെ വരെ ചെരിച്ചിട്ടാണ് പോകേണ്ടത്. അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ സിമെൻറ്റ് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുക. ആദ്യ അടിയിൽ നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ഇട്ടിരുന്നു, ഇനി നമ്മൾ സ്ട്രോങ്ങിൽ ചെരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അടുപ്പ് സെറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് കത്തിക്കാം. നമ്മൾ ഈ അടുപ്പിൻ്റെ മുകളിൽ കാസ്റ്റിൻ്റെ റൗണ്ട് വെച്ചിട്ടുണ്ട്, കാരണം അടുപ്പ് പൊളിഞ്ഞു പോകാതിരിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്, പിന്നെ ചെമ്പ് ക്ലിയർ ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു പുക പുറത്തേക്ക് വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞാൻ കാസ്റ്റിൻ്റെ റൗണ്ട് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും വൈറ്റ് ടൈലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ഒരു പോക്ക വരുമ്പോൾ പാത്രം തട്ടില്ല, അത്യാവശ്യം ഒരു 4-5 ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആവുമ്പോൾ തട്ടില്ല. പിന്നെ ഇതിന് നമ്മൾ ചെരിഞ്ഞിട്ടാണ് വിറക് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗം ഞാൻ ആദ്യം കട്ട് ചെയ്തിരുന്നില്ല, പിന്നെയാണ് ഞാൻ കട്ട് ചെയ്യാണ് ഒന്നും കൂടെ വൃത്തിയെന്ന് നമുക്ക് തോന്നിയത്, കാരണം അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നേരെ കുത്തനെയാണ് വിറക് പോവുക. അപ്പോൾ ഒന്നും കൂടെ ഒരു ചെരിവ് വന്നോട്ടെ വെച്ചിട്ട് ഇന്ന് ചെറുതായിട്ട് 2 ഇഞ്ചിൻ്റെ അടുത്ത് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇത് കത്തിച്ച് നോക്കാം. അടുപ്പ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നനച്ച് 2 ദിവസം നന്നായിട്ട് നനച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഞാനൊന്ന് കത്തിച്ച് കാണിച്ചു തരാണ്. സാധാരണ അടുപ്പ് 10 ദിവസം വെള്ളത്തിലിടണം. ഞാൻ എന്തായാലും ഇത് കത്തിക്കുകയാണ്, കാരണം 2 ദിവസം നനച്ചിട്ടുള്ളൂ. കുഴപ്പമില്ല, ചെറിയൊരു നനവുണ്ട്, എന്തായാലും കുഴപ്പമില്ല, അത് കത്തുമ്പോൾ അത് ക്ലിയർ ആക്കിക്കോളും. എന്തായാലും നമുക്ക് അടുപ്പ് കത്തിച്ച് നോക്കുക. നന്നായിട്ട് കത്തിൻ്റെ നമുക്ക് ഇതിന്മേ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെമ്പട്ടി വെക്കുക, കാരണം കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു വലിയ പാത്രങ്ങൾ വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ വെച്ച് കാണിച്ചുതരാം. പിന്നെ പുറത്തായതുകൊണ്ട് നല്ല കാറ്റാണ്, അപ്പോൾ ഞാൻ ചെമ്പട്ടി ഒന്ന് വെച്ച് കത്തിച്ച് കാണിച്ചുതരാം. പൊക്കലിൻ്റെ ഉള്ളിൽ കൂടെ അടിപൊളിയായിട്ട് പുക പോകുന്നുണ്ട്, അതുപോലെ തന്നെ അടുപ്പിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കത്തണുണ്ട്. ടിയിൽ നന്നായിട്ട് കത്തുണ്ട്, മറ്റ് ഇങ്ങോട്ടായതുകൊണ്ട് ഇതിൻ്റെ മുഖത്തേക്കാണ് പുക വരുന്നത്. നല്ല ചൂടാണ്, നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയായിട്ട് പെട്ടെന്ന് നമ്മളെ ചെമ്പട്ടിയിലത്തെ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടിയിൽ കത്തണാണല്ലേ, അടിപൊളിയായിട്ട് കത്തണമുണ്ട്. കൂടുതൽ വിറകിൻ്റെ ചിലവും കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് നിർമ്മിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ അടുപ്പാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഇരുന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പല അടുപ്പുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ഗുഡ് ബൈ.